നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് യെദ്യൂരപ്പ എവിടെയാണോ രാഷ്ട്രീയം വെച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് അവിടെ വെച്ച് തുടങ്ങുകയാണ് പുത്തൻ രാഷ്ട്രീയം കോൺഗ്രസിനെ മുച്ചൂടം മുടിച്ചു കളയും എന്ന് നളിൻകുമാർ കഠീൽ ഒക്കെ പറയുന്നുണ്ട് അനന്ത്കുമാർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനെ അങ്ങ് പൊളിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ വേരുണ്ട് കർണാടകയിൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയപരമായി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കർണാടകത്തിലെ ചിക്കമംഗലൂരിൽ നിന്നും ജയിച്ചത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഇപ്പോഴത്തെ ഈ പദയാത്ര അത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ഇത് ഏറ്റവും ഉചിതമായ സമയത്ത് ഉചിതമായ നാളുകളിലൂടെ കടന്നു പോകുന്ന ഉചിതമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പരിപാടി തന്നെയാണ് അതിനെ ആർക്കും തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രാഹുൽ ഗാന്ധിയുടെ ഈ സവിശേഷമായ യാത്രയെ പല രീതിയിൽ വർണ്ണിക്കുന്നവരുണ്ടാകാം അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ചെല്ലുന്നുണ്ട് അതിനകത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു രീതിയിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങൾ അടിസ്ഥാനപരമായും രാഹുലിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്താണ് വിവരിക്കേണ്ടത് അദ്ദേഹം കർമ്മനിരുതനായി ഇത്രയും ദിവസം അതായത് നൂറ്റി അഞ്ച് ദിവസത്തിൽ കൂടുതലായി അദ്ദേഹം യാത്ര നടത്തുകയാണ് നൂറ് ദിവസം പിന്നിടുമ്പോൾ തന്നെ ഭാരത് ജോഡോ യാത്രയുടെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിയും കാഴ്ചപ്പാടും ഏവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത ഈ ഉജ്ജ്വലമായിട്ടുള്ള യാത്ര അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് പല സംസ്ഥാനങ്ങളിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കെ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര തീർച്ചയായും വലിയ വിസ്മയങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുൽ ഗാന്ധിക്ക് ഭാരത് ജോഡോ യാത്രയിലൂടെ കിട്ടുന്നത് ഒരു സവിശേഷമായ പതക്കം തന്നെയാണ് അത് ജനങ്ങളുടെ പതക്കമാണ് ജനങ്ങൾ മനസ്സറിഞ്ഞ് തൊട്ടു കൊടുക്കുന്ന അനുഗ്രഹമാണ് തിരകെക്കുറി രാഹുൽ ഗാന്ധിയെ കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുക എന്നുള്ളത് മാത്രമല്ല ഒരു പൗരൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പ്രയാണത്തെ ആർക്കും തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം മേ ഗരീബ് ഹൂം മേം സാധാരണ മനുഷ്യ ഹൂം എന്നൊക്കെ പറയാൻ മാത്രം കൊള്ളാവുന്ന ഒരു പ്രധാനമന്ത്രി മേ ഭാരത് കി പ്രധാൻ സേവക് ഹും എന്നൊക്കെ പറയാൻ മാത്രം കൊള്ളാം എന്നിട്ട് ചെയ്യുന്നതോ കോർപ്പറേറ്റുകൾക്ക് എല്ലാ രീതിയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുന്നു ജനങ്ങളെ ആവശ്യമില്ലാതെ കൊള്ള രീതിയിൽ പിഴിയുകയാണ് ജി എസ് ടി വന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയായി ഇതൊക്കെ എങ്ങനെയാണ് വീട്ടാൻ പോകുന്നത് ജനങ്ങളെ വല്ലാതെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമാകുന്ന ഫാസിസ്റ്റ് നടപടിയല്ലേ ഇവിടെ ചെയ്യുന്നത് സംഘപരിവാർ രാഷ്ട്രീയം കൊണ്ടാടുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾക്ക് വേണ്ടി ആ യാത്രയിൽ അദ്ദേഹത്തിന് കൂട്ടായി ആരുണ്ട് എന്നുള്ളത് ചോദിക്കുന്നില്ല പക്ഷേ നാനാ ഭാഗങ്ങളിൽ നിന്നും നേതാക്കൾ ഓടിയെത്തുകയാണ് ആ മനുഷ്യന് പിന്തുണയർപ്പിച്ചുകൊണ്ട്